നമസ്കാരം. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്തു പകരാൻ അപ്പാച്ചെ ഗാർഡിയൻ ഹെലികോപ്റ്ററുകൾ ഇന്നെത്തും. ആദ്യ ബാച്ചിലെ 4 AH-64 ഈ ഹെലികോപ്റ്ററുകളാണ് ഇന്ന് എത്തുക. പത്താൻകോട്ട് എയർബേസിലേക്കാകും ഇതാദ്യം കൊണ്ടുപോവുക. 2020 March ബോയിങ് ഇന്ത്യക്ക് കൈമാറാൻ പോകുന്നത് 22 ഹെലികോപ്റ്ററുകളാണ്. അമേരിക്കൻ വിമാന കമ്പനിയായ ബോയിങ്ങിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന 22 അപ്പാച്ചെ ഗാർഡിയൻ ഹെലികോപ്റ്ററുകളുടെ ആദ്യ ബാച്ച് ഗാസിയാബാദിലെ ഹിൻഡോൺ വ്യോമ കേന്ദ്രത്തിലാകും ഇന്നെത്തിക്കുക. 4 AH-64 ഈ ഹെലികോപ്റ്ററുകൾ ആദ്യ ബാച്ചിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പരീക്ഷണ പറക്കലുകൾക്ക് ശേഷം ഇന്ത്യ പാക് അതിർത്തിയിലെ പത്താൻകോട്ട് എയർബേസിലേക്കായിരിക്കും ഹെലികോപ്റ്ററുകൾ അയക്കുക. ഇവ പത്താൻകോട്ടിൽ നിന്നും സൈന്യത്തിന്റെ ഭാഗമാകുകയും ചെയ്യും. 2015 September അമേരിക്കൻ സർക്കാരും വ്യോമയാന കമ്പനിയായ ബോയിങ്ങുമായി ഹെലികോപ്റ്റർ വാങ്ങുന്നതിന് $1.1 ബില്യൺ കരാർ ഇന്ത്യൻ ഗവൺമെന്റ് ഒപ്പുവെക്കുന്നത്. വെടിക്കോപ്പുകൾ, പരിശീലനം, സ്പെയർ പാർട്സ് എന്നിവയടക്കമാണ് കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫോറിൻ മിലിറ്ററി സെയിൽസ് അഥവാ FMS വഴി വാങ്ങിയ 22 ഹെലികോപ്റ്ററുകളും 2020 March ബോയിങ് ഇന്ത്യക്ക് കൈമാറും. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആവശ്യമനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയാണ് ഹെലികോപ്റ്ററുകൾ ലഭ്യമാക്കുക. അത് തങ്ങളുടെ നവീകരിക്കുന്ന പ്രക്രിയയിലാണ്. കൂടാതെ ഈ ഹെലികോപ്റ്ററുകൾക്ക് പർവ്വത പ്രദേശങ്ങളിൽ പ്രവർത്തിക്കാനുള്ള കഴിവും ഉണ്ടാകും. കുത്തനെയുള്ള പ്രദേശങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്താനും ഇതിന് കഴിയും. കരസേനയെ പിന്തുണച്ച് ഭാവിയിൽ നടക്കുന്ന സംയുക്ത പ്രവർത്തനങ്ങളിൽ വ്യോമസേനയ്ക്ക് സുപ്രധാനമായ ഒരു സ്ഥാനം നൽകാൻ പുതിയ ഹെലികോപ്റ്ററുകൾക്ക് കഴിയും. ആക്രമണ ഹെലികോപ്റ്ററായും സൈനികരെ വഹിക്കുന്നതിനും ഇവ ഉപയോഗപ്പെടുത്താനും കഴിയും. നിലവിലുള്ള 160 വ്യാവസായിക പങ്കാളികളോട് ചേർന്ന് സജീവമായ എയ്റോസ്പേസ് ഇക്കോസിസ്റ്റം വികസിപ്പിക്കുന്നതിന് അമേരിക്കൻ കമ്പനിയായ ബോയിങ് വലിയ നിക്ഷേപം ഇന്ത്യയിൽ നടത്തുന്നുണ്ട്. US എയ്റോസ്പേസ് മേധാവി ബോയിങ് 22 അപ്പാച്ചെ ഗാർഡിയൻ ആക്രമണ ഹെലികോപ്റ്ററുകളിൽ ആദ്യത്തെ ഹെലികോപ്റ്റർ $3 ലക്ഷം ഇടപാടുകൾ പൂർത്തിയാക്കി 3.5 വർഷങ്ങൾക്ക് ശേഷമാണ് ബോയിങ് ഇന്ത്യക്ക് കൈമാറിയത്. AH-64E-1 അപ്പാച്ചെ ഹെലികോപ്റ്റർ കൂട്ടിച്ചേർത്തതാണ് സേനയുടെ ആധുനികവൽക്കരണത്തിന് പ്രധാന ഘടകമായത്. ഹെലികോപ്റ്റർ IAF ഭാവി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാക്കുകയും പർവ്വത പ്രദേശങ്ങളിൽ കാര്യമായ സ്വാധീനമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. AH-64E അപ്പാച്ചെ ഒരു പ്രമുഖ മൾട്ടി റോൾ ആക്രമണ ഹെലികോപ്റ്ററാണ്. ഇത് അമേരിക്കൻ സേനയുടേതാണ്. ഇതാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്.